നല്ല അടിപൊളി കാപ്പിയെ കുടിച്ച് ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ച് ഇന്നത്തെ നൂഡിൽസ് കഴിക്കാൻ പോവാണ്. നൂഡിൽസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ലോഹ ഫോർട്ട് ഒക്കെ കണ്ട് തിരിച്ചു പോകുന്ന വഴിയാണ്. പോകുന്ന വഴിക്ക് ഒരു ഡാം ആണോ കുളമാണോ എന്താണ്? പോകുന്ന വഴിക്ക് ഒരു ഡാം കൂടെ കണ്ടു പോവാ. അവിടെ നിറച്ച് മുതലുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു മുതലെങ്കിലും കാണാൻ പറ്റിയാ മതിയായിരുന്നു. ഞാൻ എന്താണ് വണ്ടിയുടെ പുറത്തേക്ക് ഇറങ്ങാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? റോഹ ഫോർട്ടിലോട്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാണ് പോയത് ഹൈവേയുടെ. ഇത് നമ്മൾ പോയ റോഡിന്റെ റൈറ്റിലോട്ട് ഒരു വഴിയാണ് കാണുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സർപ്രൈസ് ഉണ്ട്. അപ്പൊ അതെന്താന്നല്ലേ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പൊ നമ്മൾ ഇനി അവിടെ നിന്ന് റൈറ്റ് എടുത്തു കാട്ടിലോട്ടുള്ള വഴിയിലോട്ട് കയറുകയാണ്. ഹായ്, ഐ ആം ബ്രിന്റോ. ഹായ്. അപ്പൊ നമ്മുടെ ഗുജറാത്ത് എക്സ്പ്ലോറേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഇത്രയും ദിവസം നമ്മൾ ഫോർട്ടായി പാലസായി അങ്ങനെയുള്ള സ്ഥലങ്ങളെ ലോക്കൽ ഗ്രാമങ്ങളെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഒരു ചെറിയ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഉള്ളിലോട്ടാണ് പോകുന്നത്. അപ്പൊ അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതലകളെ കാണാൻ പറ്റും. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മുതലകളെ കാണാൻ പറ്റും. അവിടെ മുതല എന്തായാലും ഉണ്ട്. നമുക്കിടെ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്കിടെ മുതലയെ കാണാൻ പറ്റും. ഈ സമയത്ത് എന്താണെങ്കിലും കാണാൻ പറ്റും. എന്താ നല്ല ചൂടല്ലേ? ചൂടുള്ളതുകൊണ്ട് മുതലേക്ക് എന്നാ കാറ്റുള്ളതുകൊണ്ട്. അപ്പൊ നമ്മള് മുതലേ കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പോവാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന റോഹ ഫോർട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഡാം പോലെ ഇത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. പോന്നാ. ഇതുപോലെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഇപ്പൊ നോക്കിയത് എത്രാമത്തെ കിളിയാ നോക്കി. പല തരത്തില് പല നിറത്തില് പല സൈസില് ഉള്ള അടിപൊളി കിളികളും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതെങ്ങനെ നീ കണ്ടു? ഓഹോ, നീ ഇവിടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നു അല്ലേ? എത്തിയ നോട്ടം അല്ലേ? എന്ത് കളറല്ല, എന്ത് രസമല്ലേ അതിനൊക്കെ കാണാനായിട്ട്. പോകുന്ന വഴിയുടെ രണ്ട് സൈഡും കാണാൻ നല്ല രസമാട്ടോ. പശുവിന് കൊടുക്കുന്ന പോലെ, പശുവിന് കൊടുക്കാനല്ല, എന്തോ എന്താ പറഞ്ഞ ഇത്, ഈ എന്നാപ്പുല്ലടി ഇത് അതന്നെ നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ വെക്കുന്ന പോലെ നല്ല സോഫ്റ്റ് പുല്ല് പോലെ രണ്ട് സൈഡിൽ നിൽക്കുവാണ്. കാണാൻ നല്ല രസമുണ്ട്. ഇന്നത്തെ വഴി ചോദിച്ച് ചോദിച്ച് പോകാൻ ആരുമില്ല. നമ്മളിവിടെ വഴി നോക്കി കണ്ടുപിടിച്ച് വേണം പോകാനായിട്ട്. നമ്മള് ഗൂഗിൾ എർത്തിൽ നോക്കി ലൊക്കേഷൻ കണ്ടുപിടിച്ച് അങ്ങനെ നോക്കി നോക്കി പോവാട്ടോ. അപ്പൊ ചേട്ടൻ പറഞ്ഞതൊരു റെയിൽവേ പാളത്തിന്റെ അടിയിക്കടെ ഒക്കെ വേണം പോകാനായിട്ട്. അപ്പൊ റെയിൽവേ പാളമൊക്കെ ഇനി എവിടെയാന്നുള്ളത് തപ്പി പിടിക്കണം നമുക്ക്. മുതലേനെ തേടിയുള്ള അലച്ചിലാണ്. വഴി ഇവിടെയൊക്കെ വഴി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇതൊന്നും താന്നു പോകില്ല എന്ന് ചേർത്ത് പോകണ്ട. കറക്റ്റ് നമ്മുടെ വണ്ടിക്ക് പോകാനുള്ള വീതി ഉള്ളു കേട്ടോ. ഇവിടെ വഴി അടച്ചു വെച്ചേക്കാണല്ലോ. വി ആർ ട്രാപ്പ്. ഇങ്ങനെ അങ്ങോട്ട് ക്രോസ് ചെയ്യും പെട്ടല്ലോ. നമ്മളങ്ങനെ വിട്ടുകൊടുക്കാൻ റെഡിയല്ല. നമുക്ക് നോക്കാം വേറെ എന്തെങ്കിലും വഴി ഉണ്ടോ എന്നുള്ളത്. ഇതിനല്ലേ ഇവിടെ നിന്ന് ആൾക്കാർ വഴിയൊക്കെ അടച്ചു വെക്കുന്നേ. മുതലേനെ പേടിച്ചാണോ? ഫൈനലി നമ്മൾ റെയിൽവേ ക്രോസിംഗ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇത്രയും നേരം കഷ്ടപ്പെട്ടെങ്കിലും ഒടുവിൽ നമ്മളത് അവിടെ എത്തി. പോ നോക്കാ. എന്റെ അമ്മ വണ്ടിയുടെ പെയിന്റ് എല്ലാം പോവോ? അതുപോലെ നല്ല കട്ടമുള്ള കേട്ടോ. ഇനി ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള വഴിയും നമുക്ക് കുഴപ്പമില്ലായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. മനുഷ്യന്മാര് പോകാറുള്ള വഴി ആണാവോ. വണ്ടിയിലെല്ലാം നല്ല സ്ക്രാച്ച് ആവുന്ന സൗണ്ട് കേക്കാം. തിരിച്ചു ചെല്ലുമ്പോഴത്തേക്കും പെയിന്റും എല്ലാം കാണാവോ. മുതലേ കാണാൻ പോയി, മുതലേ കാണാൻ പോയി വണ്ടിയിലെ പെയിന്റ് മൊത്തം പോവും. നമ്മൾ പോകുന്നതോറും വഴി മോശമായും മോശമായി വന്നോണ്ടിരിക്കുവാണേ. ഇവിടെ ചെറിയ ഓളമൊക്കെ വെട്ടുന്നുണ്ട്. ഇതിലെ പശു ആണോ അതേ മുതലേ ആണോ എന്നറിയില്ല. വഴിയാണോ? വഴി ഇവിടെ തീർന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് കൊറേ നേരമായി ഇതിന്റെ അകത്തോട്ട് കേറിയിട്ട് ഇതുവരെ ഡാമിന്റെ അടുത്തേക്ക് അങ്ങ് എത്താൻ പറ്റുന്നില്ല.
വഴി അറിയാൻ പാടില്ലാത്തോണ്ട് തപ്പി 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 ഓട്ടം കറങ്ങുവാണോ എന്നൊരു സംശയമുണ്ട്. നീ ഇത്രയും കഷ്ടപ്പെട്ട അവിടെ ചെന്നിട്ട് മുതലേനെ കണ്ടില്ലെങ്കിലാണ്. ദിവ്യ മര്യാദയ്ക്ക് മുതലേനെ കാണിച്ചു തന്നോ കേട്ടോ. രസമല്ലേ ഇവിടെ മൊത്തം പുല്ലൊക്കെ വെച്ച് അടിപൊളിയായിട്ട് കിടക്കും. സോഫ്റ്റ് പുല്ല്, സോഫ്റ്റ് പുല്ല്. ഇതൊക്കെ ആൾക്കാര് വഴിയൊക്കെ അടച്ചിട്ടുണ്ടോ സംശയമുണ്ട്. ഓ ഇതിലൊക്കെ ഒരു വഴിയൊക്കെ കാണുന്നുണ്ടോ, പോയി നോക്കാം നമുക്ക് അല്ലേ. താന്നു പോകില്ലാന്ന് വിചാരിക്കാം അല്ലേ. താന്നു പോയനെയും ചുറ്റും നോക്കിയോ, ചെലപ്പോ ഇവിടെ കാണുമായിരിക്കും മുതലേക്കെ. ഒരു തുള്ളി ജലത്തിനായി ദാഹിച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മളെ. ജലത്തിനായിട്ടായിരിക്കില്ല, ഇറച്ചിക്കായിട്ടായിരിക്കാം. മൊത്തം ചതുപ്പ് ഏരിയ കേട്ടോ. ദൈവമേ നമ്മള് പോകുന്ന വഴി കറക്റ്റ് ആയിരിക്കണേ. വഴി ചോദിക്കാൻ പോലും ഇവിടെ ഒരു ആരും ഇല്ല. ഞാൻ ഇന്നത്തെ എക്സ്പ്ലോറിങ് ഒരു ഭയങ്കര എക്സ്പ്ലോറിങ് ആട്ടോ. അതെ കാട്ടുകൂടി പോണോക്ക്, വഴിന്ന് മാറ ദൈവമേ. ഇനി വഴി തപ്പി പിടിച്ചു പോകണ്ട വരുമല്ലോ. വഴി തീർന്നല്ലോ, അങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. നമുക്ക് അതിലെ പോയി നോക്കാം അല്ലെ. വണ്ടിയുടെ പാടുള്ള അടുത്തോടെ നമുക്ക് അതേ പോയി നോക്കാം. ഇതിൻ്റെ അകത്തോടെ ഇനി മുതലേനെ പേടിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക് ആണ്. നമ്മളിപ്പോ എല്ലാം ആഫ്രിക്കയിൽക്കടെയാണോ പോണേ? ഓ വണ്ടിയിലൊരു മുള്ള ഒരിഞ്ഞിട്ട് അതിന്റെ ഒച്ച കേട്ടിട്ട് ഒന്ന് പേടിച്ചു കേട്ടോ. വഴി വിടുമ്പോ ഉള്ളോടി വഴിയുണ്ട്, പാടുണ്ട്. വണ്ടി പോയതിന്റെ പാട് കിടക്കും. എനിക്ക് തോന്നുന്നു വഴി തെറ്റിപ്പോയി. ചെറുതായിട്ടും തെറ്റി അപ്പൊ ഇനി വഴി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഡ്രോണേ രക്ഷയുള്ളൂ. അപ്പൊ നമുക്ക് ഡ്രോൺ ഒന്ന് പറപ്പിച്ച് നോക്കാം, നമ്മുടെ ഡാം എവിടെയാന്ന് കണ്ടുപിടിക്കാം. ഡ്രോൺ ഉള്ളതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാ അല്ലേ. ഇപ്പം ഇത്രയും നാള് നമ്മൾ ഗൂഗിൾ മാപ്പും ഗൂഗിൾ എർത്തൊക്കെ നോക്കിയാണ് നമ്മൾ വഴി കണ്ടുപിടിച്ചത്. അപ്പം ഈ കാണുന്ന ഡാമാണ്. അപ്പം നമ്മൾ ഡാമിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ അങ്ങോട്ട് എത്തണമെങ്കിൽ നമുക്ക് വഴി ഗൂഗിൾ എർത്തിലും മാപ്പിലൊക്കെ ഇപ്പോൾ ഈ പുല്ലെല്ലാം വളർന്നുകൊണ്ടും വഴിയൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഡ്രോൺ നോക്കി വണ്ടി ഓടിക്കുക. 100-ലധികം മുതലകളുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങി ഷൂട്ട് ചെയ്യാൻ അത്ര സേഫ് അല്ല. കാരണം ഈ ഇത്രയും മുതലകളുള്ള ഒരു ഏരിയയിൽ വന്നിട്ട് നമ്മൾ പുറത്തിറങ്ങി എന്ത് ധൈര്യത്തിലാണ് പുറത്തിറങ്ങി ഷൂട്ട് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഇപ്പോൾ ഡാമിൽ വെള്ളം കൂടുതലാണ്. അപ്പം ഇനി മുതല എവിടെയാണെന്നുള്ളത്, ഇപ്പോൾ ഇവിടെ അടുത്തിടയ്ക്ക് മഴയൊക്കെ പെയ്തുകൊണ്ട് വെള്ളം ഒത്തിരി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെയൊക്കെ ഇത്രയും മുതലുകൾ എവിടെയാണെന്നുള്ളതൊന്നും നമുക്ക് യാതൊരു ഐഡിയയും ഇല്ല. അങ്ങനെ നമ്മുടെ ഡാമിൻ്റെ അടുത്ത്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതലകളെ തപ്പി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. 100 കണക്കിന് മുതലകൾ ഉള്ള ഒരു ഡാമാണിത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മൾ ഗുജറാത്തിൽ വന്നതിന് ശേഷം ഭയങ്കരമായ മഴകൾ പെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഡാമിലെല്ലാം വെള്ളം നിറഞ്ഞ് കിടക്കുവാണ്. പിന്നെ അതുപോലെ മഴ പെയ്തുകൊണ്ട് ഫുള്ള് പച്ചപ്പായിട്ടുണ്ട്. പുല്ലും കാടും എല്ലാം അതുപോലെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മുതലേനെ തപ്പി കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. എന്തായാലും നമുക്കൊന്ന് തപ്പി നോക്കാം. ഒരു ഒരെണ്ണത്തിനെങ്കിലും ഒരു കുഞ്ഞു മുതലെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നമ്മുടെ ചേട്ടൻ ഇതിനുമുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന സമയത്ത് ഇവിടെ ഒരുപാട് മുതലകളുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും വിശ്വാസം വരുന്നില്ല അല്ലേ. അപ്പോൾ ഞാൻ അന്ന് അവരുടെ അടുത്ത് കുറേ ഫോട്ടോസ് ഞങ്ങളിപ്പോൾ കാണിച്ചു തരാം. ചേട്ടനൊക്കെ ഇവിടെ വന്നത് ഒരു വേനൽക്കാലത്തായിരുന്നു. അതുകൊണ്ട് ഡാമിലൊക്കെ വെള്ളം ഒത്തിരി കുറവായിരുന്നു. അതുകൊണ്ട് അവർക്ക് സുഖമായിട്ട് അവർക്ക് മുതലകൾ ഒത്തിരി കാണാൻ പറ്റി. അവരുടെ ലക്കി ഡേ ആയിരുന്നു. പക്ഷേ നമ്മുടെ ലക്ക് ഇന്ന് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. എന്ത് ഭീകരന്മാരല്ലേ. ഈ ഫോട്ടോസും കൂടെ കണ്ടതിൽ പിന്നെയാണ് പുറത്തിറങ്ങാനുള്ള പേടി കൂടിയത്. അല്ലെങ്കിൽ ചുമ്മാ നമ്മളെ പറ്റിക്കാൻ പറയുന്നതെന്നല്ലേ നമ്മൾ വിചാരിക്കുകയുള്ളൂ. പക്ഷെ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അതിനെപ്പറ്റി ഫുൾ അന്വേഷിച്ചിട്ടേ നമ്മൾ പോകാവുള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ആ ഡാമിൻ്റെ അടുത്ത് വരെ ഒന്ന് വന്ന് നിൽക്കുവാണ്. ഡ്രോണൊക്കെ ഒന്ന് പറപ്പിച്ച് ഫുള്ളായിട്ട് നോക്കി എവിടെയെങ്കിലും ഒരു മുതലയുടെ അംശം കാണാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ ഒരിടത്തും കാണാനുള്ള യോഗം നമുക്കുണ്ടായില്ല. അപ്പോൾ ഇനി ഇറങ്ങി നടക്കാനുള്ള ധൈര്യം ഇല്ലാന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ അടുത്ത് കയറി ഇരിപ്പുണ്ട്. അതിൻ്റെ ഈ നോട്ടമാണ് ഫുൾ ബൈനോക്കുലർ വെച്ചത്. അവിടെ ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ അവിടെ മുതലുണ്ട്. ആ എന്തൊക്കെ കണ്ടായിരുന്നു. അതെ ആ പാടുള്ളൊരു മുതല് ഇവിടെ അടുത്തിരിക്കുന്നേ ഉള്ളു, വേറെ ഒന്നും കാണാനില്ല അവിടെ. അപ്പൊ പുറത്തിറങ്ങി നടക്കാനുള്ള നമുക്കൊന്നും അറിയാൻ പാടില്ലല്ലോ. ഈ മുതല് എങ്ങനെ പുലി പോലെ ഓടുകയോ ചാടുവെന്നൊന്നും വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വണ്ടിക്കകത്തിരിക്കുവാണ്. എന്നെയും പുറത്തേക്ക് വിടുന്നില്ല. അപ്പൊ എന്തായാലും ബാക്കിയുള്ള എക്സ്പ്ലോറേഷൻ നമുക്ക് കുറച്ചു വെയിറ്റ് നോക്കാം.
ഇല്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് കാണാൻ അതെ ഇപ്പൊ സമയത്തേ ആ ഇപ്പൊ 5:30 കൂടെ നമുക്ക് നോക്കാം, അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോവാം. മുതലക്കളും കാണാൻ പോയിട്ട് ഒരു മുതലെ പോയിട്ട് ഒരു കുഞ്ഞിനെ പോലും കണ്ടില്ല. അപ്പൊ അതിന്റെ സങ്കടത്തിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ പോരുന്ന വഴി തിരിച്ചു പോകുന്ന വഴിയാണ്. തിരിച്ചു പോകുന്ന വഴി ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചിട്ട് പോകാന്ന് വെച്ചു. അപ്പൊ നമ്മുടെ വണ്ടിയിൽ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. അത് എല്ലാം അറേഞ്ച് ചെയ്ത് ചായപ്പൊടിയും പഞ്ചസാരയും വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഇളക്കി തന്നെന്നാണ് ഉദ്ദേശിച്ചേ. അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ അവർക്ക് പയ്യെ നാണമൊക്കെ ആയിട്ടിരിക്കും കേട്ടോ. ആ ബ്ലോക്ക് കാം ക്യായ वेल्डिंग ओके खेती ये उधर खड़े थे, मैं उधर रुका, बाद में इसको ये हाथ दिया, वो लेके आओ उधर में लेके. മുതലേനെ കാണാൻ മണിക്കൂറുകളോളം അവിടെ പോയി സ്പെൻഡ് ചെയ്തു. മുതലയുടെ ഒരു രോമം പോലും കിട്ടിയില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് മൊത്തം വെയിലെല്ലാം കൊണ്ടും മടുത്ത് ടയേർഡായി. ഇപ്പോൾ ഒരു ചായ കുടിച്ചേക്കാന്ന് ഓർത്ത് ഇവിടെ വണ്ടി റോഡ് സൈഡിൽ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ദിവ്യ നമുക്ക് വേണ്ടി എല്ലാം അടിപൊളി ചായ അവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നു. എന്തായി റെഡിയായോ? നല്ല അടിപൊളി കാപ്പിയൊക്കെ കുടിച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഇനി ഞാൻ നൂഡിൽസ് കഴിക്കാൻ പോവാണ്. നൂഡിൽസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ഫുഡ് ഉണ്ടാക്കാൻ ഇരുന്ന സ്ഥലത്തേക്ക് എന്തോരം ആടുകളാണ് വരുന്നതെന്ന് നോക്കി അമ്പോ മതി. ഇത് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഒരു ഇതാ കേട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുമെന്നുള്ളത്. ദിവ്യ നമ്മൾ ഉണ്ടാക്കി വെച്ചൊക്കെ ആട് കൊണ്ടുപോവോ? അടിപൊളി. എന്നാ നൂഡിൽസ് കഴിച്ചിട്ട് പോകുന്നു എന്നാ പറഞ്ഞ? ആ അതെ, ദേവിക്ക് പറ്റിയിട്ട് കമ്പനിയിൽ കിട്ടിയിട്ടുണ്ട്. ചാടി വണ്ടിക്കകത്ത് കയറുവാൻ. ആണോ, മടുത്ത പോലെ അഭിനയിച്ചായിരിക്കും.
അപ്പൊ നമ്മുടെ ഈ നൂഡിൽസ് റെഡി ആയിക്കൊണ്ടിരിക്കണം. ആപ്പാടെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കില് വീട്ടിൽ നിന്നൊരു പാക്കറ്റ് നൂഡിൽസ് എടുത്തിട്ടു. അപ്പോൾ അതിന്റെ പാക്കറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ വെജ് ഹക്ക നൂഡിൽസ് എന്നുള്ള ഒരു പാക്കറ്റാണ് നമ്മൾ കണ്ട് വണ്ടിക്കകത്ത് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതിനകത്ത് ഇടാനായിട്ട് മസാല കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല കേട്ടോ. പിന്നെ ചേട്ടൻ ഓൾറെഡി ഇതിൻ്റെ അകത്ത് കുറച്ച് മാഗിയും മസാല മേടിച്ച് ഇരിപ്പുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഉപ്പ് പോലും ഇല്ലാണ്ട് ചുമ്മാ പച്ചയ്ക്ക് തിന്നേണ്ട വന്നാനേ. ഇവിടെ ഒരാളിപ്പോ പച്ചയ്ക്കല്ല പഠിപ്പിച്ച് കിട്ടിയാലും എങ്ങനെ കിട്ടിയാലും തിന്നുന്നുള്ള പഠിത്തക്കാണ് ഇരിക്കുന്നത്. മതോന്മതനായിരിക്കുവാണല്ലേ ആ സാധനമായിട്ട് ഇവിടെ ഒരാൾ ഇരിക്കുവാണ്. എവിടെ കാറ്റാടി? ആ ഒരു കാറ്റാടി മാത്രമേ കറങ്ങണം എന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട് ഇവിടെ തീരുവാണ്. അപ്പോൾ നൂഡിൽസ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണം. ഒരാളിപ്പോൾ ചായയും കുടിച്ച്, അവളുടെ ചായയും കുടിച്ച്, എൻ്റെ ചായയും കുടിച്ച്, അവൾക്ക് ഇനിയും ചായ വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വയ്യെന്നും പറഞ്ഞുകൊണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതുപോലെ ചൂടും വെയിലെല്ലാം കൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ടയേർഡായി പോയിട്ടുണ്ട്. അപ്പോൾ നാളെ നമ്മൾ ഫുൾ ബാറ്ററി റീചാർജ് ചെയ്ത് വീണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഫുഡൊക്കെ കഴിച്ചൊന്ന് റിലാക്സ് ചെയ്യട്ടെ. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ. അപ്പോൾ അതുപോലെ നമ്മുടെ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് എൻ്റെ ഇവിടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.